നാലുകെട്ട് സ്റ്റൈലല്ലേ? ബെഡ്റൂമുകളൊക്കെ എത്ര ഉണ്ട്? ആ മൂന്ന് ബെഡ്റൂം. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര നീലേശ്വരത്തിനടുത്ത് മുക്കോണിമുക്ക് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. മുക്കോണിമുക്കിലെ ഒരു നാലുകെട്ട് വീടാണ് നമ്മൾ കാണുന്നത്. പുതിയതായി നിർമ്മിച്ച ഈ വീടിന് മൂന്ന് ബെഡ്റൂമുകളാണുള്ളത്. തികച്ചും കോൺക്രീറ്റും അതുപോലെ തന്നെ ആധുനിക ഗൃഹനിർമ്മാണ ശൈലിയെല്ലാം ഉപയോഗിച്ചാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വളരെ പഴയ ഒരു തറവാട് വീട് ഇവർക്കുണ്ടായിരുന്നു. ഗൃഹനാഥൻ്റെ അമ്മ വീട് ഒരു നാലുകെട്ടായിരുന്നത് കൊണ്ട്, ആ വീടിൻ്റെ നന്മകൾ മനസ്സിലുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അത്തരത്തിലൊരു വീട് വേണം എന്ന ഒരാഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പാരമ്പര്യ ശൈലി കടമെടുത്ത് വയ്ക്കുമ്പോൾ നമുക്ക് മരത്തിനെ ഒഴിവാക്കി നിർത്താനാകില്ല. മരം കൊണ്ടുള്ള വർക്കുകൾ എത്ര പുതുമയുള്ള അല്ലെങ്കിൽ എത്ര മോഡേണായിട്ടുള്ള വീടുകളാണെങ്കിലും നാലുകെട്ട് ശൈലിയിലുള്ള വീടുകളാണെങ്കിലും ഒക്കെ അതിന് മിഴിവേകുന്നു. പ്രധാന വാതിൽ കൂടാതെ വീടിനുള്ളിലേക്ക് പ്രവേശിക്കാനുള്ള മറ്റൊരു എൻട്രൻസാണിത്. ഇതിൻ്റെ പ്രത്യേകത, പൂമുഖത്തൊക്കെ ഇപ്പോൾ ഗസ്റ്റൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ വീട്ടിലുള്ളവർക്ക് പുറത്തേക്ക് പോകുന്നതിനോ അകത്തേക്ക് കയറുന്നതിനോ ഇപ്പോൾ ഗസ്റ്റൊന്നും കാണാതെ കയറുന്നതിനോ ഒക്കെ ഉള്ളൊരു സൗകര്യമാണിത്. അതുമാത്രമല്ല, അവിടെ വളരെ വിശാലമായിട്ടുള്ളൊരു ഓപ്പൺ സ്പേസുമുണ്ട്. അതുപോലെ തന്നെ അഴികൾ ഉപയോഗിച്ചിരിക്കുന്നതിനാൽ നല്ല എയർ സർക്കുലേഷനുമുണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ആ അഴികൾ പതിച്ച ആ ഒരു ഭാഗം വീടിൻ്റെ ഹൈലൈറ്റ് ആണെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു സവിശേഷത, നമ്മുടെ നാലുകെട്ടുകളുടെയൊക്കെ കേന്ദ്ര ആകർഷണം നടുമുറ്റം തന്നെയാണ്. അപ്പോൾ നടുമുറ്റത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സുഗമമായ വായുസഞ്ചാരത്തിനും വെളിച്ചത്തിനുമൊക്കെ ഈ നടുമുറ്റം സഹായിക്കുന്നു. മുകളിൽ ഓപ്പൺ ആയിട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. സുരക്ഷയ്ക്ക് വേണ്ടി ഇരുമ്പ് ഗ്രില്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇറങ്ങിയിരുന്ന് കളിക്കാനും, പിന്നെ അതുപോലെ തന്നെ സൈഡ് വാൾ കെട്ടിയിട്ടുണ്ട്. ഇവിടെ നല്ല ഒരു പ്ലാനിംഗ് ഡിവൈസായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഈ നടുമുറ്റം ഈ വീടിൻ്റെ ഹൈലൈറ്റ് തന്നെയാണ്. വിശാലമായ കാർപോർച്ചിനോട് ചേർന്ന്, കാർപോർച്ച് കഴിഞ്ഞാൽ നമുക്ക് പൂമുഖം ആണ് കാണുന്നത്. അത് ഒരു സൈഡ് മുതൽ മറ്റ് സൈഡ് വരെ നീളുന്ന ഒരു ഇരിപ്പിടങ്ങളൊക്കെ സജ്ജമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ചാരുപടികളൊക്കെ കൊടുത്ത് മുഴുവനും തടി കൊണ്ട് തന്നെയാണ് അത് പണിഞ്ഞിരിക്കുന്നത്. ഒരേ തരത്തിലുള്ള തടി ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ പൂമുഖത്തിൻ്റെ ഭംഗി കൂടുതൽ വർദ്ധിക്കുന്നു. പിന്നെ നമ്മൾ നേരെ നോക്കുമ്പോൾ, ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ അവിടുത്തെ പറമ്പ്, നമ്മുടെ സാധാരണ നാട്ടിൻ പുറത്ത് കാണുന്നത് പോലെയുള്ള മരങ്ങളും ചെടികളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പറമ്പും, വിശാലമായ മുറ്റം നിറയെ ടൈൽസാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ പലപ്പോഴും ഈ ഒരു വിശാലത നമ്മളുടെ നാട്ടിൻ പുറത്ത് അല്ലെങ്കിൽ പുതുതായിട്ട് വയ്ക്കുന്ന വീടുകൾക്കൊന്നും കാണില്ല. കാരണം സ്ഥലപരിമിതി തന്നെയാണ് എപ്പോഴും ഒരു പ്രശ്നം. എന്നാൽ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഏരിയ ഉള്ളതുകൊണ്ട് വിസ്തൃതമായിട്ടുള്ള പറമ്പിലും മുരിങ്ങയും
പ്ലാവും മാവും തെങ്ങും ഒക്കെ ഇങ്ങനെ ബലഭൂഷ്ടമായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. ചെറിയൊരു കുളമുണ്ട്, കുട്ടികളുടെ സുരക്ഷയെ കരുതി അതുപോലും ഗ്രില്ലൊക്കെ കൊടുത്ത് വളരെ കൃത്യമായിട്ട് മൂടി വെച്ചിരിക്കുകയാണ്. നാലുകെട്ട സ്റ്റൈലല്ലേ? ബെഡ്റൂമുകളൊക്കെ എത്ര ഉണ്ട്? മൂന്ന് ബെഡ്റൂം. അച്ഛൻ്റെ പേര്? എൻ്റെ പേര് ചന്ദ്രൻ. ചന്ദ്രൻ. അപ്പൊ നമ്മുടെ പഴയ തറവാട് അവിടെ തന്നെ നിർത്തിക്കൊണ്ട് തന്നെ. അപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ ഈ ഒരു നാലുകെട്ട് മാതൃകയിലാണ് വെച്ചേക്കുന്നത്? അപ്പൊ ഈ വീട്ടിലുള്ള താമസമൊക്കെ എങ്ങനെയുണ്ട്? നല്ല സുഖകരമാണ്, നല്ല അധികമായ ചൂടൊന്നും ഇല്ല, നല്ല തണുപ്പ് കിട്ടും. അതൊക്കെയാണ് പ്രത്യേകത. മക്കളൊക്കെ? മക്കള് രണ്ട് ആൺകുട്ടികള്, രണ്ടുപേരും എൻജിനീയേഴ്സ് ആണ്. ഒരു ഒരാള് ബാംഗ്ലൂർ, ഒരാള് ഗൾഫിൽ. ആരുടെ ഒരു കൺസെപ്റ്റാണ് ഈ വീട് വെച്ചത്? ഇത് എന്റെ രീതിയിലുള്ള ഞാൻ എന്റെ അമ്മയുടെ വീടൊക്കെ നാലുകെട്ടുകളായിരുന്നു. ഓ, അത് ശരിയാണ്. അപ്പൊ അത് കണ്ടിട്ട് ഞാനും ഒന്ന് നാലുകെട്ട് വേണം, നാലുകെട്ട് വേണം എന്നൊരു ആഗ്രഹം ഉണ്ടായിട്ട്. ഇത് നീലേശ്വരമാണ്? നീലേശ്വരം, മുക്കോണിമുക്ക്. മുക്കോണിമുക്ക്. പൂമുഖത്തിലെ ചാരുപടികൾ കൊടുത്തിട്ടുള്ള ഈ ഇരിപ്പിടം എത്ര ഗസ്റ്റ് വന്നാലും അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. വളരെ ഉപയോഗപ്രദമായിട്ട് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ തൂണുകൾ വളരെ വലിയ തടിയൻ തൂണുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കോൺക്രീറ്റാണ്, അത് കരിങ്കല്ലിൻ്റെ ടെക്സ്ചറൊക്കെ കൊടുത്ത് ഗംഭീരമാക്കിയിരിക്കുന്നു. അതും ഒരു ഹൈലൈറ്റ് തന്നെയാണ്. നമ്മുടെ സംസ്കാരം നമുക്ക് തന്ന ഗൃഹനിർമ്മാണ ശൈലിയാണ്, അല്ലെങ്കിൽ ഗൃഹനിർമ്മാണ ശൈലിയിലെ ഒരു ഭാഗമാണ് നാലുകെട്ട് വീടുകൾ. അപ്പോൾ ഈ നാലുകെട്ടുകളുടെ ഭംഗി ചോർന്നു പോകാതെ അതിൻ്റെ ഉപയോഗം പൂർണ്ണമായിട്ടും ഓരോ വീട്ടിലും വരുത്തി തീർക്കാനും ഒക്കെ പുതിയ ആർക്കിടെക്റ്റുമാർ കാണിക്കുന്ന ഒരു സാമർത്ഥ്യം വളരെ വലുതാണ്. എങ്ങനെയൊക്കെ ഓരോ ഭാഗവും ഉപയോഗപ്പെടുത്തിയെടുക്കാം എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ വീട്. വീടിൻ്റെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം. നന്ദി.